പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത് കേൾക്കാത്ത ഒരു ദിവസം പോലും മലയാളികളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. യേശു ഏകരക്ഷകൻ, യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, യേശുവിലൂടെ രോഗശാന്തി, കാൽ തളർന്നവർ നടക്കുന്നു, ചെവി കേൾക്കാത്തവർ കേൾക്കുന്നു എന്ന് വേണ്ട, തലമുടി വളരാൻ വരെ യേശുവിന് പ്രാർത്ഥിച്ചാൽ മതി. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഡോക്ടറും വേണ്ട, ആശുപത്രിയും വേണ്ട, യേശു മാത്രം മതി. ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? നമുക്ക് യുക്തിപൂർവമൊന്ന് പരിശോധിക്കാം. ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ഗൗതമ ബുദ്ധൻ ജീവിച്ചിരുന്നത് യേശുവിനും 400 മുൻപാണ്. ബുദ്ധന്റെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളും ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചാണക്യൻ ജനിച്ചത് യേശുവിനും 300 മുമ്പാണ്. അന്ന് രചിച്ച അർത്ഥശാസ്ത്രം ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. ഇനി നമുക്ക് ഗ്രീസിലേക്ക് വരാം. സോക്രട്ടീസിന്റെ കാലം യേശുവിനും 400 മുൻപാണ്. ഇവരുടെയൊക്കെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ചരിത്രരേഖകൾ ഉണ്ടായിരിക്കെ കേവലം 2000 മുൻപ് ജനിച്ചെന്ന് പറയപ്പെടുന്ന യേശുവിന്റെ ജനനം, ജീവിതം, മരണം എന്നിവ ചരിത്ര താളുകളിൽ കൃത്യമായി ഇല്ലാത്തതെന്തുകൊണ്ട്? യേശുവിന്റെ ജീവിതം ഒരു കെട്ടുകഥയാണോ? നമുക്ക് പരിശോധിക്കാം. യേശുവിനും 3000 മുൻപുള്ള ഈജിപ്തുകാരുടെ പൌരാണിക ദേവനായ ഹോറസിന്റെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. ഹോറസ് ജനിച്ചത് December 25, യേശു ജനിച്ചതും December 25. ഹോറസ് ജനിച്ചത് കന്യകയായ ഐസിസ് എന്ന സ്ത്രീയിൽ, യേശു ജനിച്ചത് കന്യകയായ മറിയത്തിൽ. ഹോറസിന്റെ ജന്മസമയത്ത് 3 പണ്ഡിതന്മാർ കിഴക്കു നിന്നും വന്നു. യേശുവിനും അതേ അനുഭവം. ഹോറസിന് 12 ശിഷ്യന്മാർ, യേശുവിനും 12 ശിഷ്യന്മാർ. ടൈഫോൺ എന്ന രാജാവിനെ പേടിച്ച് ഹോറസിനെ ഈജിപ്തിലേക്ക് കടത്തിയ പോലെ യേശുവിനെയും ഈജിപ്തിലേക്ക് കടത്തി. ഹോറസിന്റെ പഠനം ദേവാലയത്തിൽ, യേശുവിന്റെ പഠനവും ദേവാലയത്തിൽ. ഹോറസിനെ 30 ജ്ഞാനസ്നാനം ചെയ്യിച്ചു, യേശുവിനെയും 30 ജ്ഞാനസ്നാനം ചെയ്യിച്ചു. ഹോറസ് വെള്ളത്തിന്റെ മുകളിലൂടെ നടന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, യേശുവും അതേ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഹോറസ് എൽ അസറസിനെ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു, യേശു ലാസറസിനെയും മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഹോറസിനെ കുരിശിലേറ്റി, യേശുവിനെയും കുരിശിലേറ്റി. ഹോറസ് 3 കല്ലറയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു, യേശുവും 3 കല്ലറയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. ഇനി പിരമിഡിലെ ചിത്രങ്ങൾ ഒന്ന് നോക്കാം. ഹോറസിന്റെ മാതാവായ ഐസിസിന്റെ കയ്യിൽ ഹോറസും മേരിയുടെ കയ്യിൽ ജീസസും. ഇന്നത്തെ പോപ്പ് ഫ്രാൻസിസിന് ഇത് അംഗീകരിക്കേണ്ടി വന്നു. നമ്മുടെ യേശു ഹോറസ് തന്നെയാണെന്ന് അദ്ദേഹം തുറന്നു സമ്മതിച്ചു. ഇനി യേശുവിന്റേതായി പ്രചരിപ്പിക്കുന്ന ചിത്രം ആരുടേതാണെന്ന് നോക്കാം. ഇന്ന് പലരും ആരാധിക്കുന്ന യേശുവിന്റെ ചിത്രം സ്വന്തം സഹോദരന്റെ കാതകനായ, വെറിയനായ സീസർ ബോർജിയ എന്ന പോപ്പ് അലക്സാണ്ടർ 6-ന്റെ ജാരസന്തതിയാണ്. പോപ്പ് അലക്സാണ്ടറിന്റെ ശരിയായ പേര് റോഡ്രിഗോ ബോർജിയ എന്നായിരുന്നു. പോപ്പിന്റെ ആജ്ഞപ്രകാരം ലിയോണാർഡോ ഡാവിഞ്ചി യേശുവിന്റെ ചിത്രം ഈ കാതകനെ നോക്കിയാണ് വരച്ചത്. ഇനിയും ഈ ചിത്രം ആരാധിക്കപ്പെടണോ? ബൈബിളിന്റെ കാര്യം പരിശോധിച്ചാൽ ഇന്ന് കാണുന്ന ബൈബിൾ 3 ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള 40 ആൾക്കാർ 1500 വർഷങ്ങളെടുത്ത് എഴുതി പൊലിപ്പിച്ചതാണ്. ബൈബിളിലെ പഴയ നിയമം ജൂതന്മാരുടെ വേദഗ്രന്ഥമായ തോറയിലെ തനാക് എന്ന ഭാഗമാണ്. യേശു ജീവിച്ചിരുന്നെന്ന് പറയപ്പെടുന്ന കാലത്തിന് 100 ശേഷമാണ് ഇന്ന് കാണുന്ന സുവിശേഷങ്ങൾ ഉണ്ടായതെന്ന് ബൈബിൾ ചരിത്രകാരന്മാരും സമ്മതിക്കുന്നു. ചുരുക്കത്തിൽ, യേശുവിന് ബൈബിളുമായി യാതൊരു ബന്ധവുമില്ല. ബൈബിൾ പരിപൂർണമായി ശാസ്ത്രത്തിനും യുക്തിക്കും നിരക്കാത്തതാണെന്ന് പിൽക്കാലത്ത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഭൂമി പരന്നതാണെന്നും സൂര്യൻ ഭൂമിയെ ചുറ്റുന്നു എന്നും ബൈബിൾ പറയുന്നു. ബൈബിൾ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിന് ഘടകവിരുദ്ധവുമാണ്. ഉൽപ്പത്തി പുസ്തക പ്രകാരം ദൈവം 7 കൊണ്ട് ലോകത്തെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. ഒടുവിൽ പോപ്പ് ഫ്രാൻസിസിന് അത് തിരുത്തേണ്ടി വന്നു. കോടാനുകോടി വർഷങ്ങൾ കൊണ്ടാണ് ഭൂമിയിൽ ജീവനും മനുഷ്യനും ഉണ്ടായതെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ഇനി ആദത്തിന്റെയും ഹവ്വയുടെയും കാര്യമെടുക്കാം. ആദാമിന്റെ വാരിയലുകൊണ്ടാണ് ഹവ്വയെ സൃഷ്ടിച്ചതെന്ന് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? എന്തായാലും ആദിപാപത്തിന് ശേഷം ആദത്തിനും ഹവ്വയ്ക്കും കായേൻ, ആബേൽ എന്നീ 2 കായേൻ ആബേലിനെ തലക്കടിച്ചു കൊല്ലുന്നു. പിന്നീട് ജീവിച്ചിരുന്ന 3 മനുഷ്യർ ആദവും ഹവ്വയും കായേനുമാണ്. പിന്നീട് കായേന് സന്തതി പരമ്പരകൾ ഉണ്ടായെന്ന് ബൈബിൾ പറയുന്നു. എങ്ങനെ? കൂടാതെ അതേസമയം ഈജിപ്തിൽ ജനങ്ങളുണ്ടായെന്നും അവരെ യഹോവ ശപിച്ചു എന്നും പറയുന്നു. അവർ എവിടെ നിന്നും വന്നു? ഇതുകൂടാതെ ബൈബിളിൽ 1000 തെറ്റുകളും വൈരുദ്ധ്യങ്ങളുമുണ്ട്. അത് പറയാൻ ഒരുപാട് സമയം വേണ്ടിവരും. ബൈബിളിലെ ദൈവമായ യഹോവ കാരുണ്യവാനല്ല, മറിച്ച് കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതയുടെ ആൾരൂപമാണ്. ശമൂവേൽ 15:2-3 യഹോവ പറയുന്നു, ഉടൻ പോയി അമാലിക്കിനെ തകർക്കുക, ആരെയും ഒഴിവാക്കരുത്, സ്ത്രീകളെയും പുരുഷന്മാരെയും മുലകുടിക്കുന്ന കുഞ്ഞുങ്ങളെയും മൃഗങ്ങളെയും കൊല്ലുക. കലാപത്തിന് ആഹ്വാനം ചെയ്തു ദൈവം. ഒന്ന് ആലോചിച്ചു നോക്കൂ,
തന്നെയല്ലാതെ മറ്റൊരു ദൈവത്തെയും ആരാധിക്കരുതെന്ന് അസൂയാലുവും അസഹിഷ്ണുതാവാദിയുമായ യഹോവ പറയുന്നു. ആവർത്തന പുസ്തകം 17:27 അന്യദൈവാരാധന നടത്തുന്നവരെയും അന്യമതസ്ഥരെയും കല്ലെറിഞ്ഞുകൊല്ലൂ എന്ന് പറയുന്നു. ആവർത്തന പുസ്തകം 13:12-16 അന്യമതസ്ഥരുടെ നഗരം കത്തിക്കാനും ആരാധനാലയങ്ങളും വിഗ്രഹങ്ങളും നശിപ്പിക്കാനും ആഹ്വാനം ചെയ്യുന്നു. ഒരു കടുത്ത വംശീയവാദിയായ യഹോവ താൻ ഇസ്രായേലിന്റെ ദൈവമാണെന്നാണ് എപ്പോഴും സ്വയം പരിചയപ്പെടുത്തുന്നത്. ഇതൊന്നും പരിപൂർണമായ ദൈവസങ്കല്പങ്ങൾക്ക് നിരക്കുന്നതേയല്ല. ഇനി കുരിശാരാധനയെക്കുറിച്ച് പരിശോധിച്ചാൽ അതും ഈജിപ്തിന്റെ ദേവനായ ഒസിരിസിന്റെ മതബിംബത്തെ അതേപോലെ പകർത്തിയതാണെന്ന് മനസ്സിലാക്കാം. ഇന്നത്തെ ക്രിസ്തുമതം 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ സഹായത്താൽ പൌലോസ് സ്ഥാപിച്ചതാണ്. കുരിശാരാധന തുടങ്ങുന്നതും ഈ കാലത്ത് തന്നെ. CE 58 സെന്റ് തോമസ് എന്ന യേശു ശിഷ്യൻ കേരളത്തിൽ വന്ന് പള്ളി സ്ഥാപിച്ചെന്നും കുരിശുമാറ്റിയെന്നുമുള്ള പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നവർ ഇതൊന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. ഇനി ക്രിസ്തുമസ് ഈസ്റ്റർ ആഘോഷങ്ങൾ എങ്ങനെ പകർത്തി എന്ന് നോക്കാം. റോമാകാരുടെ വിന്റർ സോൾസ്റ്റിസ് അഥവാ December 25 അഥവാ ക്രിസ്മസ്, അതേ ദിവസം റോമാക്കാർ വീടുകളും ദേവാലയങ്ങളും മരത്തിന്റെ ചിലകൾ കൊണ്ട് അലങ്കരിക്കുമായിരുന്നു. അതാണ് ഇന്നത്തെ ക്രിസ്മസ് ട്രീ. സ്പ്രിംഗ് ഇക്വിനോർ അഥവാ ഓസ്ത്ര, അതാണ് ഇന്നത്തെ ഈസ്റ്റർ. ഇനി ക്രിസ്തുമതത്തിന്റെ ഇന്നത്തെ സ്ഥിതി ഒന്ന് നോക്കാം. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും യൂറോപ്പിലും ക്രിസ്തുമതം വേറിട്ടുപോയിരിക്കുന്നു. അവിടെ പള്ളികളോ വിശ്വാസികളോ പുരോഹിതന്മാരോ ഇല്ല. അവിടെ പള്ളികൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. ചിലത് ചൂതാട്ട കേന്ദ്രമായും മദ്യശാലകളായും മാറിയിരിക്കുന്നു. നവീന ശാസ്ത്രബോധവും യുക്തിബോധവും ഉള്ള ജനതയെ ഇനി എത്ര കാലം ഈ അബദ്ധജടിലമായ വിശ്വാസ പ്രമാണങ്ങൾ കൊണ്ട് കീഴടക്കാൻ പറ്റും? ഇന്ന് ഇവരുടെ ചിലവാകാത്ത ബൈബിളും യേശുവും അടിച്ചേൽപ്പിക്കുന്നത് നിഷ്കളങ്കരായ അബോധത്തിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരുടെയും ആഫ്രിക്കക്കാരുടെയും പുറത്താണ്. യേശു രക്ഷകനാണ്. സ്വയം രക്ഷിക്കാനാവാത്ത യേശു എങ്ങനെ നിങ്ങളെ രക്ഷിക്കും? യഹോവയുടെ പുത്രനായ യേശു നമ്മുടെയൊക്കെ പാപം തീർക്കാനായി കുരിശിലേറിയെന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു. പാപമെന്നാൽ ആദ്യ പാപം, സന്തതികളെ ഉൽപ്പാദിപ്പിക്കുന്നതും വിജ്ഞാനം നേടുന്നതും പാപമാണത്രേ. എന്നാൽ ബൈബിൾ പ്രകാരം യേശു കുരിശിലേറാൻ നിർബന്ധിതനാവുകയായിരുന്നു. കുരിശിൽ കിടന്ന യേശുവിനോട് ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വരാൻ വെല്ലുവിളിച്ച ജൂതപുരോഹിതന്മാരുടെ മുൻപിൽ വിലപിക്കാൻ മാത്രമേ യേശുവിന് കഴിഞ്ഞുള്ളൂ. തുടർന്ന് യേശു കുരിശിൽ കിടന്ന് ഏലി ഏലി ലബാ സമസ്താനി അഥവാ അല്ലയോ ദൈവമേ നീയും എന്നെ കൈവിട്ടോ എന്ന് സ്വന്തം പിതാവായ യഹോവയോട് കേഴുന്നു. സർവശക്തനായ യഹോവ യേശുവിനെ രക്ഷിക്കുന്നില്ല. ചുരുക്കത്തിൽ വേർ എങ്ങനെ നിങ്ങളെ രക്ഷിക്കും? ചിന്തിക്കൂ.